എല്ലാവർക്കും നമസ്കാരം. വോട്ടിംഗിന്റെ കലാശക്കോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടിംഗ് അതിഗംഭീരമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദിൽഷയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. വോട്ടിംഗിൽ ഗംഭീരമായി തന്നെ നടക്കുമ്പോൾ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോട്ടിംഗ് അതിഗംഭീരമായി തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് ഇപ്പോൾ ഓരോ മത്സരാർത്ഥികൾക്കും ലഭിച്ചിരിക്കുന്നത്. വോട്ട് പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടിംഗ് എല്ലാം ഗംഭീരമായി തന്നെ പോകുന്നുണ്ട്. എന്നാൽ അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താകുന്നതാണ്. എപ്പോഴും ഉള്ളതുപോലെ ലാലേട്ടൻ വന്നിട്ട് ഒരാളെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുക, അങ്ങനെയുള്ള ഒരു ഫോർമാലിറ്റിയും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഉണ്ടാകുന്നത്. കൺഫഷൻ റൂമിലേക്ക് വിളിച്ച് അതുവഴിയായിരിക്കും പുറത്തേക്ക് പോകുക. അങ്ങനെ ഒരു വലിയൊരു ട്വിസ്റ്റ് ആണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കിടയിൽ ബിഗ് ബോസ് ഇപ്പോൾ ഇതാ കൊണ്ടുവരാൻ പോകുന്നത്. അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഒരാളെ പുറത്താക്കുക. ഇപ്പോൾ ഈ വോട്ടിംഗ് പോളിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് നോക്കുകയാണെങ്കിൽ സൂരജ് തന്നെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്നത്. സൂരജിനെ ഇന്നലെ രാത്രി 10:30 വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു 3 മണി വരെയുള്ള റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ സൂരജാണ് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത 3 ദിവസത്തിനുള്ളിൽ സൂരജ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയേക്കാം. അതുപോലെ തന്നെ ധന്യയുടെ കാര്യവും എടുത്ത് നമുക്ക് കളയാൻ പറ്റില്ല. കാരണം ധന്യയ്ക്കും വോട്ട് കുറവാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഈ 6 പേരെ കമ്പയർ ചെയ്യുമ്പോൾ ധന്യയ്ക്കും സൂരജിനുമാണ് വോട്ടുകൾ കുറവ്. എന്നാൽ ഒരാൾ മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോവുകയുള്ളൂ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. കാരണം ടോപ്പ് 5 ആണ്, ഇപ്പോൾ 6 പേരാണ് ഉള്ളത്. നടക്കാൻ പോകുന്ന ഫിനാലയിൽ 5 പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ സൂരജോ ധന്യയോ ആരെങ്കിലും ഒരാൾ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിട പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുക.